കാലിക്കറ്റിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് പറയുന്നത് 2050 ഞാൻ കണ്ടപ്പോൾ അത്ര പോയി. അത്രയൊക്കെ ഭയങ്കര സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുറേ ടൂറിസ്റ്റ് വന്നോണ്ട് ആ ഭംഗി ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. 30 രൂപയാണ്, 15 മിനിറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നതിന് പറഞ്ഞത്. പക്ഷെ വെള്ളമൊക്കെ പോയല്ലോ. സമ്മറിൽ വരുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടില്ല, എന്തായാലും മഴക്കാലത്ത് എന്താ വെള്ളമില്ലാത്ത. ഈ ടിക്കറ്റ് തോണിക്കടവ് എന്ന സ്ഥലത്ത് യൂസ് ചെയ്യാം. അറിയുമ്പോൾ അതാ പിന്നെ ഒരു പണ്ടത്തെ ഭംഗി പോയതുകൊണ്ട് ഇവിടെ ഇറങ്ങാനാണ് 30 രൂപ വാങ്ങണത്. അവിടെ കുളിക്കാനൊക്കെ പറ്റൂലേ? നല്ല വെള്ളം കുളിക്കാൻ തോന്നുന്നു. ഉണ്ടെങ്കിൽ ഇറങ്ങിയിരുന്നല്ലോ. വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. വെള്ളത്തിലേക്കൊന്ന് ഇതിട്ട് നോക്കിയാലോ മീനെ കിട്ടും. ഒട്ട മീൻ്റെ മീനുകളുണ്ട്.
അവിടെയും ആൾക്കാർ പ്ലാസ്റ്റിക് കൊണ്ട് ഇട്ടുണ്ട്. അവിടെയും പ്ലാസ്റ്റിക്. അതൊരു തോണിക്കടവോ കുറച്ച് എങ്ങോട്ടോ ഇത്ര ഭംഗിയായ സ്ഥലത്ത് എന്തൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്നത്? ബിങ്കോ. ഈ ഒരു ചെറിയ ഏരിയയിലാണ് ഇടുന്നത് പ്ലാസ്റ്റിക്. അവിടെ വേറെ പ്ലാസ്റ്റിക് ആൾക്കാർ വന്ന് മെൻറ്റാലിറ്റി ക്ലീൻ ചെയ്യാനും ആരുമില്ലല്ലോ. ഞാനിവിടുത്തെ വാച്ച്മാനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും അവർ ഡെയിലിയിൽ കാണുന്ന വേസ്റ്റായിട്ട് തോന്നുന്നില്ല.
എന്തായാലും അവർ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. ആൾക്കാർ ഡെയിലി ഓരോന്ന് കൊണ്ടുപോയിടുക. ആറ് മണിയായി, നമുക്ക് തോണിക്കടവും കൂടെ ഒന്ന് അരമണിക്കൂറിനുള്ളിൽ പോകാൻ പറ്റുമോ നോക്കാം. നെക്സ്റ്റ് ടൈം വരുമ്പം കുളിക്കാൻ, ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ, മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കുറവാണ്, അപ്പോൾ കുളിക്കാനൊക്കെ സുഖമായിട്ട് പറ്റും. അല്ലെങ്കിലും പറ്റും ആ ഏരിയയിൽ കുളിക്കുക, പിന്നെ അവിടെയൊക്കെ ചെറിയ കുട്ടികൾ കുളിക്കുക, പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടാവും വരേണ്ട ആൾക്കാർ. ഇവിടെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല. അതൊക്കെ ചിലപ്പോൾ സമ്മറിലായിരിക്കും ഉണ്ടാവുക. എന്താന്നറിയില്ല, ഞാനും അങ്ങോട്ടാ പോയി നോക്കാം. കടവിൽ എന്താ ഉള്ളേ നോക്കാം. അരമണിക്കൂറിനുള്ള അടയ്ക്കുന്നതാണ് പറഞ്ഞത്, 6:12. അവിടുത്തെ ഇപ്പോൾ ആ പുറത്ത് വർക്ക് ചെയ്യാൻ പാർക്കിംഗ് ചാർജ് അല്ല 10, അങ്ങോട്ട് കുറച്ച് മാറ്റി നിർത്തി. അല്ല, അനാവശ്യമായിട്ട് ഇങ്ങനെ വാങ്ങുന്നേ. ഇവിടെ ഇപ്പം എന്താ എടുത്ത് പിണറായി രണ്ടായിരത്തി 2021 ഫെബ്രുവരിയിൽ പൂർത്തിയാക്കിയതാണ്. ഏത് ബോധമല്ലാത്ത ഈ വെട്ടപ്പെന്താ കാണാനുള്ള, എൻ്റെ ഒരു ഭംഗി പൊക്കിയും തോണ്ട്. ചളി 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 തെന്നിയാൽ ചവിട്ടിയാൽ തെന്നിപ്പോകുന്ന ചളി. ഇവിടെപ്പം തോന്നില്ല, ഇത് അതിൻ്റെ മുകളിൽ കയറി നല്ലൊരു വ്യൂ കിട്ടും. അപ്പം അതിലൊന്ന് കയറി നോക്കാം. ഒരു 4 നിലയിൽ പൊക്കി വെച്ച് വേണം എൻ്റെ വ്യൂ കിട്ടാൻ.
ഇതാണ് തോണിക്കുടവിൽ വ്യൂ. അപ്പോൾ ഇവിടുന്ന് 16 കിലോമീറ്ററാണ് കക്കയത്തേക്ക്. കക്കയം വാലി, പുരക്കുഴി വെള്ളച്ചാട്ടം, കക്കയം വനഭാഗം. 9:30 to 4:15 PM. ഓക്കേ, നമ്മൾ നേരെ പോവാണ്. ഏകദേശം 6:30 ആയിട്ടുണ്ട്. കയറിയ സ്ഥലമാണ് വ്യൂ പോയിന്റ്. കുറച്ചും കൂടെ ഹൈറ്റിലൊക്കെ പണിതാ കുറച്ചും കൂടെ അതിലോ ആ ഒരു വ്യൂ തന്നെ കിട്ടുള്ളൂ. അധികമായിട്ട് ഉണ്ടാക്കിയാലോ തന്നെ അല്ലേ കിട്ടുള്ളൂ. സൂര്യൻ്റെ രശ്മികൾ തട്ടിട്ട് നോക്കിയാൽ ചുവപ്പ് കളർ.